നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു എക്സ്ക്ലൂസീവ് വാർത്തയിലേക്കും ദൃശ്യങ്ങളിലേക്കുമാണ് പ്രേക്ഷകരുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് കോവിഡ് രോഗം ബാധിച്ച ഒരു വ്യക്തി അത് തമിഴ്നാട് പ്രദേശത്ത് നിന്ന് തിരുവനന്തപുരത്തെ പാറശാലയിൽ എത്തിയ വ്യക്തിയാണ് എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതായത് സംസ്ഥാനങ്ങളുടെ അതിർത്തികൾ അടച്ചിട്ടിരിക്കുകയാണ് എന്നാണ് പൊതുവേ പറയപ്പെടുന്നത് അതിപ്പോൾ കേരളമായാലും അതുപോലെ തമിഴ്നാടായാലും ഈ സംസ്ഥാനാന്തര യാത്രയ്ക്ക് കർശനമായ വിലക്കാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ ലോക്ക്ഡൗണിനോട് അനുബന്ധിച്ച് പക്ഷേ കേരള തമിഴ്നാട് അതിർത്തി തെക്കൻ അതിർത്തിയായ കന്നുമാമൂട് അതായത് ആ തെക്കേയറ്റത്തെ അതിർത്തി ആ പ്രദേശത്ത് ഞങ്ങളുടെ ക്യാമറമാൻ അരുൺ മഹേന്ദ്രൻ സഞ്ചരിച്ചപ്പോൾ ചില ദൃശ്യങ്ങൾ കിട്ടി അതായത് ആ പ്രദേശത്ത് കാര്യക്ഷമമായ ചെക്കിങ്ങോ അതുപോലെ തന്നെയുള്ള ആ പ്രതിബന്ധങ്ങളോ അതായത് ലോക്ക്ഡൗൺ പാലിച്ചുകൊണ്ടുള്ള അതിർത്തി അടക്കലുകളോ അടക്കൽ സംവിധാനങ്ങളോ ഇല്ല ഉണ്ടെങ്കിൽ തന്നെ ചില പ്രദേശങ്ങളിൽ മണ്ണിട്ട് മൂടി ഒക്കെ അടച്ചു വെച്ചിട്ടുണ്ട് എങ്കിൽ തന്നെയും അതുവഴി മറ്റ് പാതകളിലൂടെ ആളുകൾ സഞ്ചരിക്കുന്ന കാഴ്ചയാണ് അരുണിന് കാണാൻ കഴിഞ്ഞത് എന്തായാലും ഇത്തരത്തിൽ ഒരു സംസ്ഥാനാന്തര അതിർത്തി അടക്കൽ സംവിധാനം നിലവിൽ ഉണ്ടെങ്കിലും ഈ രീതിയിൽ ഒരു അടച്ചുകൊണ്ട് അടയ്ക്കാതിരിക്കുന്ന അവസ്ഥ പലതരത്തിൽ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്കും കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്കും ഒക്കെ പോകുന്ന അവസ്ഥയും പ്രത്യേകിച്ച് ഒരു ചെക്കിങ്ങോ മറ്റു കാര്യങ്ങളോ പരിശോധനയോ ഒന്നും ഇല്ല എന്നുള്ള കാര്യവും വ്യക്തമായി ആ ദൃശ്യങ്ങൾ ഒന്ന് കണ്ടുവരാം പോലീസിൻ്റെ ഇപ്പോൾ അതിർത്തി പ്രദേശമായതിനാൽ കേരള പോലീസും തമിഴ്നാട് പോലീസും ഒരുമിച്ചാണ് ചെക്കിംഗ് അവിടെ ബാരിക്കേഡുകളൊക്കെ കെട്ടി അടച്ച് ചെക്ക് ചെയ്യുന്നത് ഞങ്ങളുടെ ക്യാമറമാൻ തന്നെ അതുവഴി ബൈക്കിൽ സഞ്ചരിച്ചപ്പോൾ അദ്ദേഹത്തെ പല ഇടങ്ങളിലും തടഞ്ഞില്ല വളരെ സ്മൂത്തായി അങ്ങോട്ടും ഇങ്ങോട്ടും കേരള തമിഴ്നാട് അതിർത്തിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അദ്ദേഹത്തിന് സഞ്ചരിക്കാൻ സാധിച്ചു മാത്രമല്ല ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വാഹനങ്ങളുമൊക്കെ പോകുന്ന കാഴ്ചകളും കണ്ടു ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് ജില്ല വിട്ട് ജില്ലയിലേക്ക് പോകാൻ പോലും സാധിക്കാത്ത അവസ്ഥയാണ് അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമേ പ്രത്യേക അനുമതിയോടുകൂടി ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ നാട്ടിൽ ജില്ലാ അതിർത്തികൾ വരെ അടച്ചിരിക്കുമ്പോഴാണ് ഇവിടെ രണ്ട് സംസ്ഥാനങ്ങളുടെ അതിർത്തി ഇങ്ങനെ തുറന്നിട്ടിരിക്കുന്നത് തത്വത്തിൽ അടച്ചിട്ടുണ്ട് പക്ഷേ തുറന്നിട്ടിരിക്കുകയാണ് ഞങ്ങളുടെ ചില റിപ്പോർട്ടർമാരും ഞങ്ങളുടെ ജീവനക്കാരുമൊക്കെ ചില ജില്ലകളിൽ വീടുകളിൽ പോയതാണ് അവർക്ക് തിരിച്ചെത്താൻ പോലും സാധിച്ചിട്ടില്ല ഇവിടെ തമിഴ്നാട് കേരള അതിർത്തി യാതൊരു പരിശോധനയും ഇല്ലാതെ തുറന്നു തന്നെ കിടക്കുന്നു ഇത് വളരെയധികം കാര്യമായി ശ്രദ്ധിക്കേണ്ട വിഷയമല്ലേ തമിഴ്നാട് കേരള അതിർത്തി പ്രദേശത്തെ ചെറിയ കൊല്ല എന്ന സ്ഥലത്ത് നിന്ന് ആ അതിർത്തി പ്രദേശത്തെ ചെക്കിങ്ങും മറ്റു കാര്യങ്ങളും ഒന്നും കാര്യക്ഷമമല്ല സുഗമമായി ആൾക്കാർ യാത്ര ചെയ്യുന്നു ബാരിക്കേഡുകളൊക്കെ കാണാം പക്ഷേ കാര്യമായ ഒരു പരിശോധനാ സംവിധാനം പോലും പലയിടങ്ങളിലും നിലവിലില്ല എന്ന് അതിർത്തി പ്രദേശത്തെ ചെറിയ കൊല്ല എന്ന സ്ഥലത്ത് നിന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാട്ടിത്തരുന്നു
ഇത് തമിഴ്നാട് സർക്കാരും കേരള സർക്കാരും ഒന്നിച്ച് ചേർന്ന് ഇതിനെ ഒരു തീരുമാനവും പരിഹാരവും ഉടൻ ഉണ്ടാക്കേണ്ടതാണ് കാരണം ഈ സംസ്ഥാനാന്തര യാത്ര വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് രോഗം പടരാനുള്ള സാഹചര്യം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് പ്രത്യേകിച്ച് ഈ അതിർത്തി പ്രദേശങ്ങളിൽ ആൾക്കാർ തിങ്ങി പാർക്കുന്ന ഇടങ്ങൾ ധാരാളമുണ്ട് അവിടെ നിന്നൊക്കെയാണ് ഇങ്ങോട്ടും കേരളത്തിലേക്കും ഇവിടെ നിന്ന് അങ്ങോട്ടുമൊക്കെ ആൾക്കാർ സഞ്ചരിക്കുന്നത് അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ഇരു സർക്കാരുകളും രണ്ട് സംസ്ഥാനങ്ങളിലെയും പോലീസും ചേർന്ന് നടപ്പിലാക്കേണ്ടതാണ് എന്ന ആവശ്യമാണ് ഉയരുന്നത് ഇത് കൃത്യമായി തന്നെ ഏകോപിപ്പിച്ച് നടപ്പിലാക്കണം എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണം കാരണം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരാൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് പരിശോധനയും അതിർത്തി പ്രദേശങ്ങളിൽ പരിശോധനയും ഒക്കെ ശക്തമാക്കി എന്ന പോലീസ് തന്നെ പറയുമ്പോഴാണ് ഇന്ന് ഈ ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞത് യാതൊരു നിയന്ത്രണങ്ങളും അവിടെ ബാധകമല്ല എന്ന രീതിയിലുള്ളത് എന്തായാലും ഇതിനെ ഉടൻ തന്നെ ഒരു നടപടി ഉണ്ടായി മതിയാകും വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്